അപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ ഇവിടെയാണെങ്കിൽ നമ്മൾ കളിക്കാൻ പോകുന്നൊരു കുട്ടികളാണെങ്കിൽ ഒരു കളിക്കണോ കളി പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികൾ കുറച്ച് നേരത്തെ പോകും. ഒരു ഒന്ന് രണ്ട് കുട്ടികൾ എന്തായാലും ആ ഗ്രൗണ്ടിൽ നേരത്തെ പോയിട്ട് എന്തെങ്കിലും ടച്ച് പ്രാക്ടീസ് വെച്ചിട്ട് പോകും. പക്ഷെ അവർ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യുക, ഇതേപോലെ വരൂ ഗ്രൗണ്ടിൽ ഒരു പോസ്റ്റിൽ ഇട്ട് അടിക്കൂ, അത് തന്നെ ആവർത്തിച്ച് കൊടുക്കും, ഒന്നും പഠിക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പോയാൽ നിങ്ങൾ കൂടെ ഒരു പാർട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ണറുടെ കൂടെ നിങ്ങളെ കളി എങ്ങനെ ഫസ്റ്റ് ടച്ചിൽ നല്ല ഇമ്പ്രൂവ് ചെയ്യാം, നമുക്ക് ഒരു 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 എക്യുപ്മെന്റും ഇല്ലാണ്ട് നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാന്ന് നമുക്കിത് നോക്കാം. ഫസ്റ്റ് എന്നാ ഈ ഗ്രൗണ്ട് പോയി എവിടെ ചെയ്യുക, ടച്ച് ടച്ച് ചെയ്യൂ. നിങ്ങൾ സ്വതവേ എന്നായാലും പുറത്തടിച്ച് പോസ്റ്റിൽ അടിക്കും, പോസ്റ്റ് അടിക്കും. മാമ്പ എന്നായാലും ഇവിടെ ഇങ്ങനെ ആക്കൂ, ഇങ്ങനെ ആക്കൂ, കളിക്കും കളിക്കും. ഇത് ഈ സംഭവം ചെയ്തല്ലേ നിങ്ങൾ അഥവാ അധികം വാമ പേരില്ലെങ്കിലും ഇത് വാമ കൂടി ആയിക്കോളൂ. ഈ ഈ പറഞ്ഞ ഡ്രില്ലെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ വാമ കൂടി അത്യാവശ്യമാണ്. അപ്പോൾ ഫസ്റ്റ് വന്ന പാട് ഒരു പാർട്ണർ കൂട്ടുക, പാർട്ണർ കൂട്ടിയിട്ട് വെറുതെ ബോൾ നമ്മൾ സാധാരണ നമ്മളെ കാലിൻ്റെ ഇൻഭാഗം കൊണ്ട് ഇന്നിൽ വെച്ചിട്ട് കൊടുക്കുക, സ്റ്റോപ്പ് ചെയ്യുക. രണ്ട് കാലം മാറ്റി മാറ്റിയിട്ട് ഇതിൽ മാറ്റിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ എടുക്കണ്ട, നമ്മൾ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ബോളിങ് ഇടി. ഇപ്പോൾ റൈറ്റിലേക്ക് വാങ്ങി ലെഫ്റ്റിലേക്ക് കളിക്കണം, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ തട്ടിയാൽ ലെഫ്റ്റിലേക്ക് വന്നു കണ്ട, അപ്പോഴടിക്കുക. അത്രയേ ഉണ്ട്, ആ അത് തന്നെ. ഫസ്റ്റ് ഇപ്പോൾ ലെഫ്റ്റിൽ അടിച്ച് ഇനി അടുത്ത ബോൾ ലെഫ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ ലെഫ്റ്റിലേക്കല്ല വന്നെ, സ്റ്റോപ്പ് ചെയ്യുമ്പോൾ തന്നെ റൈറ്റിലേക്ക് മാറ്റിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് വലിച്ച് പിടിച്ച് കേൾക്കാൻ നിൽക്കരുത്. നമ്മൾ കളി സ്റ്റാൻഡേർഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി തുടങ്ങുന്നത്. ഓക്കെ, ഫസ്റ്റ് വേണം അത് കഴിഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യുന്ന രീതി മാറ്റുക. ഇപ്പം എങ്ങനെ എങ്ങനെയല്ലേ സ്റ്റോപ്പ് ചെയ്തേ, നമ്മൾ എല്ലാ രീതിയിലും സ്റ്റോപ്പ് ചെയ്ത് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പല സിറ്റുവേഷനിലും പല രീതിയിലേക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യം വരും. ഇത് തന്നെ എല്ലാവരും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ സെക്കൻഡ്, ഈ ചെറിയ ചെറിയ പൈസയിലല്ലോ നിങ്ങൾ പൈസേൻ്റെ ഈ കളിയിൽ കണ്ടെങ്കിൽ മെയിനായിട്ട് സ്റ്റോപ്പ് ചെയ്ത് കളിക്കും. ഇങ്ങനെയായിരിക്കും സ്റ്റോപ്പ് ചെയ്യുക, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് ഫ്രണ്ട് നോക്കിയിട്ട് ഇങ്ങനെ ഊട്ടി ഊട്ടിയിട്ട് കളിക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പഠിക്കണം. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തോ, ഇങ്ങനെ ആ അങ്ങനെ ഇങ്ങനെ 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 ആ ഇങ്ങനെ മനസ്സിലായി. ആ ഇതേണ്ട, ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് നമ്മൾ കാല് കാല് മടക്കി വെക്കരുത്. മടക്കി വെക്കുമ്പോൾ ബോൾ കാലിൻ്റെ ഉള്ളിലോട്ട് പോകും. മടക്കി വെച്ചുവാണെങ്കിൽ മടക്കി വെക്കാണ്ട് കാല് സ്ട്രെയിറ്റ് മുമ്പോട്ട്, ഇതേണ്ട ഈ ഈ ആംഗിളിൽ ഉണ്ട, ഈ ആംഗിളിൽ ഈ ആംഗിളിൽ മുമ്പോട്ട് പോകുക. മുമ്പോട്ട് വെച്ചാൽ ബോൾ അവിടെ നിന്നോളൂ. ആ നിൽക്കട്ടെ, കുടുങ്ങി നിൽക്ക. നിൽക്കട്ടെ, ആ അത് തന്നെ. കാലത്താ കാലത്താ നിൽക്കട്ടെ നിൽക്കട്ടെ, ബോൾ നിൽക്കട്ടെ. ഇതേണ്ട, ഇത്രേ ഉള്ളൂ. അതിന് ബാക്കോട്ടൊന്നും പോണ്ട, ഇത്ര കാലാട് നിന്നോളൂ. ഈ ബോൾ ഈ ബോൾ സ്റ്റോപ്പ് ചെയ്യുന്നതിന്റെ മെയിൻ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാല് സൈഡിൽ വരുന്ന അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കരുത്. ബോൾ സ്ട്രെയിറ്റ് വരുന്ന നമുക്ക് സ്ട്രെയിറ്റ് ബോൾ എടുക്കാൻ സമയം ഉണ്ടെങ്കിൽ മാത്രമേ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ കറക്റ്റ് കാലിൽ തന്നെ കൊടുത്ത് പഠിക്കുക. ആ രണ്ടായി, മൂന്നാമത് മൂന്നാമത് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് പിടിക്കുക. ഇതിൽ ഇതിലല്ല എടാ, ഇത് ഞാൻ പറഞ്ഞതല്ല, ഇതിൽ ഈ സൈഡിൽ ഈ സൈഡ് ഈ ഒരു ഭാഗം കണ്ട, ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗത്തിൽ റിസീവ് ചെയ്യുക. ആ ബാക്കോട്ട് തന്നെ ഇതാ സംഭവം, മുമ്പോട്ട് അടിക്കാനല്ല. ആ ബാക്കോട്ട് എന്താ അല്ല, ആ ബാക്കോട്ട് മൂന്ന് കാര്യത്തിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ പാസ് കൊടുക്കുന്നില്ല, പാസ് കൊടുക്കുന്നതിലും നമ്മൾ മെല്ലെ മെല്ലെ വ്യത്യാസം കൊടുക്കണം. നമ്മളിപ്പോൾ ആദ്യം ഇങ്ങനെയല്ല പാസ് കൊടുത്ത് പഠിച്ചേ, ഇങ്ങനെ പാസ് കൊടുത്ത് പഠിച്ചാൽ അങ്ങനെ ഒരു അഞ്ച് ബോൾ പാസ് കൊടുത്ത് കഴിച്ചാൽ, പിന്നെ നമ്മൾ ഈ ഔട്ട് ഉണ്ട്, ഔട്ട് ഉണ്ട് സൈഡിലേക്ക്, സൈഡിലേക്ക് ഔട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെയല്ല അടിച്ചേ, ഇനി ഔട്ടിലേക്ക് സൈഡുണ്ട്, ഇങ്ങനെ അടിച്ച് പഠിക്കുക, ഇങ്ങനെ അടിച്ച് പാസ് കൊടുക്കുക. ബോൾ ഒരിക്കലും പൊന്തുന്ന പരിപാടിയല്ല, ഇങ്ങനെ തന്നെ മെല്ലെ 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 കൺട്രോൾ വേണം, എങ്ങനെ അടിച്ചാലും കൺട്രോൾ വേണം. ആ അപ്പോൾ ആ ഔട്ടിലേക്ക് നമ്മൾ പാസ് കൊടുക്കുന്നത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് മാറിയിട്ട് ഇതിൽ, രണ്ടാമത് തോല് ഇങ്ങനെ കുത്തി കൊടുക്കുന്നത് ഒരു പാസിങ് തന്നെയാണ്, പെട്ടെന്ന് നമുക്ക് കുത്തി കൊടുക്കാൻ പറ്റുന്ന പാസിങ്ങാണ്. തോല് പാസ് ചെയ്ത് കൊടുക്കുക. ആ
അപ്പോ നമ്മള് സിമ്പിൾ ആയിട്ടുള്ള ബോള് ചോപ്പ് ചെയ്തിട്ട് പാസ് എങ്ങനെയെല്ലാം കൊടുക്കണം, നമുക്ക് എങ്ങനെയാണ് റെഡി ആക്കണമെന്ന്, ഇങ്ങനെയുള്ള ഈ ഒരു കാര്യങ്ങൾ ഡെയിലി നിങ്ങൾ മാറി മാറി പാസ് കൊടുക്കുമ്പോൾ മാറി മാറി ചെയ്യുക, റിസീവ് ചെയ്യുമ്പോൾ മാറി മാറി ഇത് വന്നാൽ ഗ്രൗണ്ട് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ കുറെ ഇമ്പ്രൂവ് ആവും. അത് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടതാ, നമ്മൾ മൂവ് ചെയ്തുകൊണ്ട് വൺ ടച്ച് ചെയ്യുക. ആദ്യം വെറുതെ നിന്നിട്ട് വൺ ടച്ച് ചെയ്യുക ബോള് ചോപ്പ് ചെയ്യാണ്ട്. ബോള് പൊന്തറി, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്പീഡ് കൺട്രോൾ ആയിരിക്കണം. നമ്മൾ കൊടുക്കുന്ന സ്പീഡ് കൺട്രോൾ ആയാലേ ആ വ്യക്തിക്ക് അതേപോലെ തിരിച്ച് നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു പാസ് കൊടുക്കുമ്പോൾ അക്യുറേറ്റ് ആയിട്ട് നമുക്ക് പാസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്പീഡ് കൺട്രോൾ ആയിരിക്കണം, ബോള് പൊന്തിപ്പോറ്, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കറക്റ്റ് നോക്കിയാലേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നിന്നിട്ട് തന്നെ ഫസ്റ്റ് ടച്ച് വൺ ടച്ച് ചെയ്യുക, നമ്മൾ രണ്ട് കാലം മാറി മാറിയിട്ട് ചെയ്യുക. നേരെ 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 മെല്ലെ മെല്ലെ സ്പീഡ് കൂട്ടല്ലേ, സ്പീഡ് സ്പീഡ് കണക്കാക്കിട്ടാ. ബോള് പൊന്തി പോവാണെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള ആൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം. നല്ല സ്പീഡിൽ വരുവാണെങ്കിൽ ഷോപ്പ് ചെയ്ത് കൊടുക്കണം, എന്നാലേ നമുക്കിത് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ ചെയ്യുന്ന സ്റ്റൈലെല്ലാം ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാല് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കളിക്കരുത്, ബോള് കൊടുത്ത് തിരിച്ചെടുത്ത് വെക്കുന്നത്, ബോള് കൊടുത്ത് കാല് തിരിച്ചെടുത്ത് വെച്ച്, ബോള് കൊടുത്ത് കാല് തിരിച്ചെടുത്ത് വെച്ച്. സ്പീഡ് കൂട്ടല്ലേ, സ്പീഡ് കൂട്ടല്ലേ, സ്പീഡ് കൂടി പോന്നണ്ട, അങ്ങനെ എല്ലാം പ്രശ്നം വരും, ഇതെല്ലാം നമുക്ക് കൺട്രോൾ ആവും. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ സ്പീഡ് കൂട്ടി പോകുന്നു, കറക്റ്റ് കാല് കൊടുക്കുന്നു, എല്ലാം കൺട്രോൾ ആയി വരും. അത് കൺട്രോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് നിന്നിട്ട് വേണമെങ്കിൽ എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും. നിന്നിട്ട് കൺട്രോൾ ആയി കഴിഞ്ഞാൽ നമ്മൾ റണ്ണിങ് ബോള് നമ്മളിപ്പോൾ ഓടിപ്പോയിട്ട് വരുമ്പോൾ ഒരാൾക്ക് പാസ് കൊടുക്കുമ്പോൾ ബോള് തട്ടി അങ്ങ് തെറിച്ചു, ചിലപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ റണ്ണിങ് ബോള് ഇത് തന്നെ ചെയ്ത് പഠിക്കണം. ബഹും പൊട്ടോ റണ്ണിങ് ബോൾ ചെയ്ത് പഠിക്കേണ്ടത് വെച്ചാൽ ആദ്യം പാസ് മുമ്പോട്ട് പാസ് കൊടുത്തിട്ട് ബാക്കോട്ടേക്ക് ഓടുക. ബാക്കോട്ടൊക്കെ ഓടിയിട്ട് അവൻ്റെ കാല് റിസീവ് ചെയ്ത് അവൻ അടിക്കൂലേ, അവൻ അടിക്കുന്ന ടൈം മുമ്പോട്ട് പോയിട്ട് പാസ് കൊടുക്കുക. പാസ് കൊടുത്ത അവിടെ ബാക്കോട്ട് വരിക, ഓൻ അവിടെ നിന്ന് അടിച്ചവിടെ മുമ്പോട്ട് പോവുക, പാസ് കൊടുത്തോടെ ബാക്കോട്ട് വരിക. ഓക്കെ, അടിച്ച് ഞാൻ ബാക്കോട്ട് ഓടി, പാസ് വന്നവിടെ മുമ്പോട്ട് വന്ന്, ഓൻ മുമ്പോട്ട് വന്ന്, ഞാൻ മുമ്പോട്ട് വന്ന്, മെല്ലെ മെല്ലെ മെല്ലെ. അപ്പോൾ ഞാനിന്ന് ഈ വീഡിയോയിൽ പറഞ്ഞ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഡെയിലി വന്ന ഒരു പാർട്ട്ണർ വെച്ചിട്ട് നിങ്ങൾ ഡെയിലി വന്ന് ഈ ഒരു പാസ് കൊടുക്കുന്ന രീതി മാറ്റം വരുത്തുക, റിസീവ് ചെയ്യുന്ന രീതിയിൽ മാറ്റം വരുത്തുക, അങ്ങനെ മാറ്റം വരുത്തുമ്പോൾ ഡെയിലി നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. നിങ്ങൾ റണ്ണിങ് ബോൾ പാസ് കൊടുത്ത് കൊടുക്കുക, നിന്നിട്ട് പാസ് കൊടുത്ത് കൊടുക്കുക, വൺ ടച്ച് പാസ് കൊടുക്കുക, ഇത് തന്നെ. നിങ്ങൾ അടിച്ചെല്ലാം നമുക്ക് പിന്നെ കളിക്കും, അടിച്ചു പഠിക്കുക, കുറച്ച് ടൈം തൊട്ട് നമുക്ക് അടിച്ചു പഠിക്കുക. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളെ സ്റ്റൈല് നല്ല വർദ്ധിപ്പിക്കും, സ്റ്റൈൽ നല്ലോണം വർദ്ധനയായി. നിങ്ങൾ ഒരാൾക്ക് ഇങ്ങനെ നല്ല വൃത്തിക്ക് ഇങ്ങനെ പാസ് കൊടുത്ത് പാസ് വാങ്ങുന്നുണ്ടാ തന്നെ നിങ്ങൾ ഏതെങ്കിലും ട്രയൽസിന് പോയാൽ നിങ്ങളെ കോച്ച് അപ്പം തന്നെ സെലക്ട് ചെയ്യും. നമ്മൾ ഇല്ലാണ്ട് വെറുതെ ഡ്രിബിൾ ചെയ്തുകൊണ്ടോ അതുകൊണ്ടും നിങ്ങളെ കോച്ച് ഒരിക്കലും സെലക്ട് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഒരു സെലക്ടർ നോക്കുന്നത് നമ്മളെ സ്റ്റൈല്, നമ്മൾ പെർഫെക്ഷൻ, നമ്മൾ കറക്റ്റ് പാസ് കൊടുക്കുന്നുണ്ടോ, പാസ് റിസീവ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ അത് നന്നാക്കണമെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ഡെയിലി ഒരു പാർട്ട്ണർ കൂട്ടിയിട്ട് വന്ന് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്തായാലും ഇതിലൊരു മാറ്റം കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും കുറച്ചൊക്കെ ഷെയർ എടുക്കണം. എന്നാൽ പൊരിവേലത്തൊന്നും എടുക്കുന്നത് പുതിയ ഉടമായിട്ട് നടക്കണം.